ഹായ് ഫ്രണ്ട്സ്, എസ് ആർ വോയ്സ് മൂവി എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2015 ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 50 Shades of Grey എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവി 80+ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ 18-15 വയസ്സിന് താഴെയുള്ളവർ കാണാൻ ശ്രമിക്കരുത്. കാരണം ഇതിലെ ലവ് അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയത്തെ കൂടുതലും സെക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി ഫുള്ളായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സീനുകൾ കുറച്ച് അധികം തന്നെ ഈ മൂവിയിലുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രായക്കാർ ഈ മൂവി കാണാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ 50 Shades of Grey എന്ന് പറഞ്ഞിട്ടൊരു നോവലിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു മൂവി ഇവർ ചെയ്തിട്ടുള്ളത്. ഈ മൂവിക്ക് മൊത്തമായിട്ട് 3 പാർട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ബാക്കി 2 പാർട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ 2 വീഡിയോകളും അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് നല്ല മെസ്സേജുകൾ കൂടി നൽകുന്ന ഒരു മൂവി കൂടിയാണ്. എന്ന് വെച്ചാൽ സെക്സിനെ കുറിച്ചുള്ളത്, പിന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്, ഒരു നല്ല റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെയും പരസ്പര സമ്മതം എത്രത്തോളം വലുതാണെന്നും, അതേപോലെ തന്നെ അമിതമായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പെണ്ണെന്ന് പറയുന്നത് എപ്പോഴും ആണ് പറയുന്നത് മാത്രം കേട്ട് നടക്കണം, അല്ലെങ്കിൽ എപ്പോഴും ആണിൻ്റെ താഴെ ആയിരിക്കണം പെണ്ണ്, ആ ഒരു അതിപ്പോൾ ലവിലായാലും വേറെ ഏതൊരു കാര്യത്തിലായാലും ഈക്വലായിട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ നൽകുന്ന ഒരു മൂവി കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അതുകൊണ്ട് നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു നല്ല രീതിയിൽ കാശുള്ള പുള്ളിയനാണ്. കാരണം വെച്ചാൽ ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കമ്പനിയുടെ മുതലാളി തന്നെയാണ് നമ്മുടെ ഹീറോ. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ഹീറോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മൂവിയിലെ ഹീറോയിനെയാണ്. ഹീറോയിൻ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ പാർട്ട് ടൈമായിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിന് വയ്യാത്തത് കൊണ്ട് ആ ഫ്രണ്ട് ചെയ്യാനുള്ള ആ ഒരു ഇന്റർവ്യൂ അത് താൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഹീറോയിൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ തന്നെയാണ്. അപ്പോൾ ഹീറോയി ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് സമയം മാറ്റി വെച്ചിട്ട് ഹീറോയിനകത്ത് നിൽക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആദ്യം കയറി ആ റൂമിലോട് ചെല്ലുമ്പോൾ തന്നെ കഥകൾ തുറന്ന് താഴെ വന്നങ്ങ് വീഴും. നമ്മുടെ ഹീറോ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഹീറോയെ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന് എന്തൊക്കെയോ തോന്നി തുടങ്ങി. കാരണം ഹീറോ കാണാൻ കുറച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഹീറോയിൻ പറയും, എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് അസുഖമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, എനിക്ക് പിന്നെ ശരി ഒരു 10 മിനിറ്റ് സമയം തരാം, എന്താണ് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കോളൂ എന്നിങ്ങനെ പറയും. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് എന്താ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഹീറോയിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കും. ഓക്കെ ശരി, ചോദിച്ചോ, റെഡി അല്ലേ? അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നമ്മുടെ ഹീറോയിൻ ഹീറോയെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. വന്ന വിഷയത്തിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഓരോ തവണ ഉത്തരം പറയുമ്പോഴും ഹീറോയെ തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഹീറോയിന് ഹീറോയെ അത്രയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും മനസ്സിലായി കുറേ നേരമായിട്ടുള്ള നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നത് എന്താ അവൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ ഹീറോയ്ക്കും ചെറിയ രീതിയിൽ മനസ്സിലായി തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഹീറോയ് ചോദിക്കും, നിങ്ങൾ നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ്, പക്ഷേ നിങ്ങളുടെ സ്വഭാവം എപ്പോഴും ദേഷ്യപ്പെടുന്നതാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ, ആ ചിലരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വായിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത്, നമ്മുടെ ഹീറോയെ 4-ാമത്തെ വയസ്സിൽ ഹീറോയെ ഒരു ഫാമിലി ദത്തെടുക്കുന്നതാണ്, ഹീറോയെ ദത്തെടുക്കുന്നതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോ പറയും, അതിൻ്റെ പ്രൈവറ്റ് കാര്യമാണ്, അതിനെക്കുറിച്ച് ചോദിക്കേണ്ട, സത്യത്തിൽ നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്നിങ്ങനെ ഹീറോ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ആ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ്, നിങ്ങളൊരു ഗേ ആണെന്ന് ചോദിക്കും. എന്നിട്ട് പറയും, സോറി, ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് വായിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അല്ലല്ല, ഞാൻ ഗേ അല്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ കുറച്ച് നേരം ഹീറോയിനെ നോക്കിയെന്നിട്ട് പറയും, ഇനി നിന്നെ കുറിച്ച് പറ, നീ എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറച്ചു വയ്ക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടെങ്കിൽ നീ എന്തായാലും ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ വെളിയിൽ നിന്ന് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കേട്ടതുപോലെയല്ല നിങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ, ഒരുപാട് വ്യത്യാസമുണ്ട്. അതേസമയം ഈ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസിലെ വേറൊരു ലേഡി വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇല്ലല്ല, ഹീറോയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ആ ഒരു മീറ്റിംഗ് മാറ്റി വയ്ക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഓക്കെ ശരി ശരി, ഇത് മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ എന്തായാലും പോകുന്നതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നിന്നെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും പറയും, എന്നെക്കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയാനൊന്നുമില്ല. അതിനുശേഷം ഹീറോയിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹീറോ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന് നല്ല രീതിയിലൊട്ടും മറുപടി പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പറയുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരങ്ങളെല്ലാം എൻ്റെ നിന്ന് കിട്ടിയെന്ന് ഉറപ്പല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു വിടുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ഒരു പേപ്പർ നമ്മുടെ ഹീറോയിൻ കിട്ടും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി, എന്തോ ഒരു വലിയ ഭാരം തൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ ഓടി വെളിയിൽ വന്നിങ്ങനെ നിൽക്കുന്നത്, ആ മഴയത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് തിരിച്ച് റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, അവൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഇമെയിൽ അയച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട്, ഒരു കുഴപ്പമില്ലേ, നീ ഇന്റർവ്യൂവിന് തന്നെയാണോ പോയത്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും
പിന്നെ നമ്മുടെ ഹീറോയിൽ പെട്ടെന്ന് പറയും അവൻ കാണാൻ നല്ല സൂപ്പറായിരുന്നു, പിന്നെ വൃത്തിയുണ്ട്, എന്തൊക്കെയോ ഹീറോയെ പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഹീറോ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഹീറോയിനെ ഒരുത്തൻ തടഞ്ഞു നിർത്തും. അവൻ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണ്, അവനും നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ സ്നേഹിക്കുകയാണ്. അപ്പോൾ അവൻ അത് ഹീറോയിനോട് പറഞ്ഞിട്ടില്ല. അവൻ അവിടെ നിന്ന് പിരിഞ്ഞിട്ട് നേരെ ഹീറോയിൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ്. അവിടെയാണ് നമ്മുടെ ഹീറോയിൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് എന്തൊരു സാധനം എടുക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ആ ഷോപ്പിനകത്ത് ഇരിക്കുന്നു. ഹീറോയെ കണ്ടു കൊണ്ടേ ഹീറോയിൻ ഒറ്റ ഞെട്ടലാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴും ഹീറോയിനോട്ടും നേരെ പോയി സംസാരിക്കാൻ പോലും വരുന്നില്ല. ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് നമ്മുടെ ഹീറോയും പറയും. നിനക്ക് തിരക്കില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാവുന്ന ഹീറോ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഈ ആ കടയിലെ ഓണർ ഇപ്പം നേരത്തെ വന്ന് വിളിച്ചിട്ട് പോയതല്ലോ നമ്മുടെ ഹീറോയിൻ എന്തോ ഒരു ആവശ്യത്തിന്. അപ്പോഴേ നമ്മുടെ ഹീറോയും പറയും, ഇല്ലല്ല എനിക്ക് തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഈ സാധനങ്ങളെല്ലാം ഇറക്കി കൊടുക്കും. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ ഹീറോയിൻ ചോദിക്കും വേറെ എന്തെങ്കിലും വേണം. ഹീറോയെ അവിടുന്ന് പറഞ്ഞിടാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് രണ്ടുപേരും സംസാരിച്ച് ഹീറോ ഇറങ്ങുന്ന സമയത്ത് ഹീറോയുടെ കയ്യിലൊരു കാർഡ് കൊടുക്കും. ഹീറോ താമസിക്കുന്ന സ്ഥലത്തെ കാർഡ് കൊടുത്തിട്ട് ഒരു 10 മണി കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ ഹീറോയിനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും ആ ഫോട്ടോസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഹീറോയുടെ കുറച്ച് ഫോട്ടോസും കൂടി ഇവർക്ക് വേണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഹീറോ ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഹീറോ വീണ്ടും ഒരു കോഫി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനെ ക്ഷണിക്കും. എന്നിട്ട് ആ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ ഹീറോയിൻ്റെ ഫ്രണ്ട്, അത് നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയാനല്ല, അതിനുശേഷം നമ്മുടെ ഹീറോയും ആ ഒരു ഷോപ്പിലെ ആ മുതലാളി അയാളുമായിട്ട് എനിക്കൊരു ബന്ധമില്ലാന്ന് ഹീറോയും പറയും. അങ്ങനെ ഒരു കോഫി കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഹീറോയും പറയും അവൾ ജനിക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛൻ മരിച്ചു, പിന്നെ അവളെ എടുത്തു വളർത്തിയത് അവളുടെ അമ്മയാണ്, പക്ഷേ അവളുടെ അമ്മ ഇപ്പോൾ അവളുടെ കൂടെ അല്ല, അവർ അവരുടെ 4-ാമത്തെ ഹസ്ബൻഡിൻ്റെ കൂടെയാണെന്നും പറയും. നീ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയും പറയും ഞാൻ ഇംഗ്ലീഷ് ലിറ്റ് എന്ന് പറഞ്ഞൊരു വിഷയമാണ് എടുത്ത് പഠിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കുറിച്ച് ഈ ഫോട്ടോഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ പറയും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇതിനെ കൊണ്ട് കഴിയില്ല, നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് പോകണമെന്ന് പറയും. ഹീറോയിനാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഹീറോ ഹീറോയിനെ വിളിച്ച് വെളിയിലോട്ട് ഇറങ്ങി പോകും. പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോയും ചോദിക്കും നിനക്ക് ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോ പറയില്ല അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും നടന്ന് ഹീറോയും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വണ്ടി ഇടിക്കാനായിട്ട് വരുമ്പോൾ ഹീറോ പെട്ടെന്ന് കയറി ഹീറോയിനെ അങ്ങ് പിടിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ കുറച്ചിട്ട് നോക്കിയെന്നിട്ട് പറയും ഞാൻ നിങ്ങൾക്കുള്ള ആളല്ല, നീ എന്നെ ഒഴിവാക്കണമെന്ന് പറയും. ഒരുപക്ഷെ ഹീറോയിൻ്റെ ഒരു കഥ കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ ഹീറോയും കുറച്ച് വിഷമിച്ചിട്ട് നേരെ തിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോകും. അങ്ങനെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ട് കൂടി അന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഹീറോയിനൊരു കൊറിയർ വരുന്നു. അപ്പോൾ അതിൽ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ബുക്കുകളാണ്. ഈ ബുക്കുകൾ ഹീറോയിന് ഇഷ്ടപ്പെട്ട ബുക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പതിപ്പ് ആദ്യ പ്രിൻ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന് അത് ആരോ അയച്ചു കൊടുക്കുക, അത് നമ്മുടെ ഹീറോ തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു പാർട്ടിക്ക് പോകാനായിട്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും തയ്യാറെടുത്ത് പോകുന്നത് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പാർട്ടിയിൽ പോയി കുറച്ചധികം തന്നെ ഹീറോയും മദ്യപിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയെ വിളിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയെ വിളിച്ചിട്ട് നീ അയച്ചു തന്ന ബുക്ക് ഒന്നും എനിക്ക് വേണ്ട, അതെല്ലാം ഞാൻ തിരിച്ചു തരാം, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ഹീറോയിൻ കുടിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് ഹീറോ പറയും നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും അതെ ഞാൻ പാർട്ടിക്ക് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പാർട്ടിക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ കുടിച്ചിട്ട് നിൽക്കുകയാണെന്ന് പറയും. എന്നിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇവർ കണ്ടുമുട്ടിയതിനു ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹീറോയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയും നീ ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണം, നീ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഞാൻ എന്താ വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും അങ്ങോട്ട് വരും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ ഹീറോയിൻ ഒരു കോട്ടൊക്കെ കൊണ്ടുകൊടുത്ത് തണുപ്പായതുകൊണ്ട് കോട്ടൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ഹീറോയിനോട് ഇങ്ങനെ കുറച്ച് അടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കുടിച്ചിട്ട് കൂടി നിൽക്കുകയല്ലേ. അത് ഇതിനെയാണ് അടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹീറോ വന്നിട്ട് ഇവനെ തട്ടിമാറ്റി ഹീറോയിനെ വിളിച്ചിട്ട് മുമ്പോട്ട് ആ സമയം തന്നെ നമ്മുടെ ഹീറോയിനെ അവിടെ ഛർദ്ദിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് അവിടെ പോകാൻ നേരത്ത് ഹീറോയും പറയും എൻ്റെ ഫ്രണ്ട് അവളോട് ഒറ്റയ്ക്കില്ലെന്ന് പറയുമ്പോൾ ഹീറോ പറയും അവളുടെ കൂടെ എൻ്റെ സഹോദരൻ അവിടെ ഉണ്ട്, നീ വിഷമിക്കേണ്ട, നീ ഇപ്പം എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അടുത്ത ദിവസം കണ്ണുറങ്ങുന്നത് ഹീറോയുടെ ഫ്ളാറ്റിലാണ്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ തന്നെ അടുത്തൊരു ടേബിളിൽ രണ്ട് മെഡിസിനും അതേപോലെ തന്നെ അവിടെ ജ്യൂസ് എടുപ്പുണ്ട്, ഇത് കഴിക്കുക എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഹീറോയിൻ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ വരും. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും നീ ഇപ്പോൾ ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയും പറയും അതെ ഓക്കെ ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ വസ്ത്രം മാറ്റിയത് നിങ്ങളാണോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ പറയും അതെ ഞാൻ തന്നെയാണ്, അതിൽ മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയതെന്നും പറഞ്ഞിട്ട് പുതിയ വസ്ത്രം വാങ്ങിക്കാനായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും വേറെ ഒന്നും നടന്നില്ലല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ഇല്ലില്ല അങ്ങനെ നടന്നിട്ടില്ല എന്ന് ഹീറോയും പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിന് ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ പറയും നീ ഇവിടെ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആ ബുക്ക് അയച്ച കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോ പറയും അത് ഞാൻ നിന്നോട് അന്ന് അങ്ങനെ സംസാരിച്ചത് കൊണ്ട്
എനിക്ക് ഇതിനോട് ക്ഷമ ചോദിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കുകൾ നിനക്ക് അയച്ചു തന്നെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, എനിക്ക് പ്രേമിക്കുന്നത് ഇഷ്ടമല്ല, സിംഗിളായിട്ടിരിക്കാനാണ് ആഗ്രഹം, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോഴേ നമ്മുടെ ഹീറോയിന് ഹീറോയുടെ താല്പര്യമുണ്ട് എന്നും ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഹീറോ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഹീറോയിൻ ഇവിടെ നിന്ന് ഒരു കിസ്സിങ് പ്രതീക്ഷിക്കുകയും പക്ഷേ നടക്കൂല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പോവാനായിട്ട് നിൽക്കുമ്പോഴേ നമ്മുടെ ഹീറോ പറയും, ഇനിയിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഹീറോയിൻ പറയും, ഞാനിപ്പോൾ ആ ഹാർഡ്വെയർ ഷോപ്പിൽ 7 മണി വരെ ജോലി ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഡ്രൈവർ നിന്നെ വന്ന് പിക്ക് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്തോട്ട് വന്ന് പറയും, എനിക്ക് നിന്നെ കിസ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, പിന്നെന്താ നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഞാൻ നിന്നെ തൊടില്ല, പകരം എനിക്ക് നിന്റെ രേഖാമൂലമുള്ള സമ്മതം വേണം. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, എന്താ അതെന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഒരാളെ തൊടണമെന്നുണ്ടെങ്കിൽ അയാളുടെ വാക്ക് മൂലമുള്ള അനുവാദം പോലെ, പിന്നെന്തിനാ ഈ സമ്മതപത്രം കൊണ്ടുള്ള അനുവാദമൊക്കെ നിങ്ങൾ ആലോചിക്കും. അതേസമയം തന്നെ ഹീറോയിനും ചോദിക്കും, എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കൊണ്ടുവിടാനായിട്ട് രണ്ടുപേരും ഒരു ലിഫ്റ്റിലോട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും പിടിച്ചു നിർത്താൻ കഴിയാതെ നേരെ ഹീറോ വന്ന് ഹീറോയിനെ കിസ് ചെയ്യും. അങ്ങനെ ഒരു കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ വേറെ കുറച്ച് ആളുകളും കയറി വരുമ്പോഴത്തേക്കും ഇവരെ നിർത്തിയിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങനെ നമ്മുടെ ഹീറോയിനെ ഹീറോയിൻ്റെ വീട്ടിലെ ഫ്രണ്ടിൻ്റെ റൂമിൽ കൊണ്ടാക്കുമ്പോഴത്തേക്കും അവിടെ ഹീറോയിൻ്റെ ഫ്രണ്ടും നമ്മുടെ ഹീറോയുടെ സഹോദരനും കൂടി അവർ രണ്ടുപേരും കൂടി അവിടെ കിടക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് കഴിയും, ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ആയിരുന്നല്ലോ, അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇല്ലില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയും. എന്നിട്ട് ഹീറോയിൻ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, നിനക്ക് എന്തൊരു പ്രത്യേകത ഉള്ള പോലെ തോന്നേണ്ടതെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഞങ്ങളൊന്ന് കിസ് ചെയ്തെന്ന് ഇങ്ങനെ പറയും. കാരണം ഹീറോയിൻ ഇപ്പോൾ ഇത്രയും സന്തോഷം പറയാന്ന് വെച്ചാൽ അത്രയധികം ഇഷ്ടമുള്ള ഒരാളും കൂടി ആകുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷം കുറച്ച് അധികമായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ഹീറോയിനെ പിക്ക് ചെയ്യാനായിട്ട് ഹീറോയുടെ ഡ്രൈവർ വരുന്നു. അതിനുശേഷം ഹീറോയിനെ കൊണ്ടുവരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഹെലിപ്പാഡിലേക്കാണ്. അവിടെ വരുമ്പോൾ ഹീറോ ഒരു ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. ഹീറോയിനെ കണ്ടോടനെ ഹീറോ ആ ഒരു ഹെലികോപ്റ്ററിലേക്ക് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പറക്കുകയാണ്. അപ്പോൾ ഹീറോയിനും ഫസ്റ്റ് ടൈമാണ് ഹെലികോപ്റ്ററിലൊക്കെ കയറുന്നത് തന്നെ. അങ്ങനെ ഇതിന് മുകളിലെല്ലാം ഇവരിങ്ങനെ ചുറ്റി കുറച്ച് നേരം ഈ ഒരു ഹെലികോപ്റ്ററിൽ ഇവരിങ്ങനെ ചുറ്റി നടക്കും. അങ്ങനെ ഇത് കഴിഞ്ഞവർ രണ്ടുപേരും കൂടി ഹീറോയുടെ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നതിന് ശേഷം ഹീറോ ഒരു കരാറ് പോലത്തെ ഒരു പേപ്പർ നമ്മുടെ ഹീറോയിലെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ആ ഒരു കരാറിൽ ഒപ്പിടണമെന്ന് പറയും. കാരണം വെച്ചാൽ ഇനി നമ്മൾ രണ്ടുപേരെ കുറിച്ച് വേറെ ആരോട് നീ പറയില്ല എന്നും അത് രഹസ്യമായിട്ട് സൂക്ഷിക്കും എന്നുള്ളതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആ ഒരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഹീറോയിൻ ചോദിക്കും, നിങ്ങളിപ്പോൾ എന്നെ സ്നേഹിക്കാൻ പോകണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, രണ്ട് കാര്യമുണ്ട്, ഒന്ന് ഞാനാരെയും സ്നേഹിക്കാറില്ല, ഞാനെല്ലാവരെയും വേദനിപ്പിക്കാറേ ഉള്ളൂ. ഇപ്പോൾ ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വാന്നും പറഞ്ഞ് ഒരു റൂമിൻ്റെ അടുത്തോട്ട് കൊണ്ട് കാണിക്കും. എന്നിട്ട് പറയും, ഈ ഒരു റൂമിൻ്റെ അകത്ത് എൻ്റെ പ്ലെയർ റൂമാണെന്ന് പറയും. അപ്പോൾ പ്ലെയർ റൂം ഇനിയിപ്പോൾ എന്താണെന്ന് ഞാൻ വലുതായിട്ട് വിശദീകരിക്കുന്നില്ല, എന്തായാലും നിങ്ങളങ്ങ് ഊഹിച്ചാൽ മതി, സംഭവം തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയും, നിനക്ക് എപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നു, അപ്പോഴും നിനക്ക് ഇവിടെ നിന്ന് പോവാം, നിന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ എപ്പോഴും ഒരു ഹെലികോപ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഈ റൂമിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ ആ ഒരു റൂം ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇതിനകത്ത് കയറുമ്പോഴാണ് ഹീറോയിനും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പല രീതികളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ലൈംഗിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ അഡിക്ഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമുക്ക് പറയാം. അപ്പോൾ അത്തരം ഒരു രീതിയാണ് നമ്മുടെ ഹീറോയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള ടോയ്കളൊക്കെ വെച്ചിട്ട് ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയാണ് നമ്മുടെ ഹീറോയ്ക്ക്, ആ ഒരു അഡിക്ഷനാണ് നമ്മുടെ ഹീറോയ്ക്ക് ഉള്ളത്. അതേപോലെ തന്നെ ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ചോദിക്കും. അങ്ങനെ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും, ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അതെ, ഒരുപാട് സ്ത്രീകളോട് ഞാൻ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ഹീറോയിൻ ചോദിക്കും, നിങ്ങളൊരു സാഡിസ്റ്റ് ആണോ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയില്ല, ഞാനൊരു ആധിപത്യമാണ്, എനിക്കൊരു ആധിപത്യം നൽകാൻ കഴിയുന്ന ആളാവാനാണ് ഇഷ്ടമെന്ന് പറയും. അപ്പോൾ എന്താണ് ഹീറോയെ മനസ്സിലായില്ല. അപ്പോൾ ഹീറോ പറയും, എന്നെ മനഃപൂർവ്വം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ എന്നെ ആഗ്രഹിക്കുന്നവരെ എനിക്ക് കീഴടക്കണം എന്ന് വെച്ചാൽ അവരുടെ മേലിൽ ഹീറോയ്ക്ക് ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ള രീതിയാണ് ഹീറോയ്ക്ക് ഉള്ളത്. ഇപ്പോൾ ഹീറോയും ചോദിക്കും, ഓക്കെ ശരി, എനിക്ക് പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, എനിക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും, അത് നിരസിക്കുകയാണെങ്കിൽ ശിക്ഷയും ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഹീറോയിന് മനസ്സിലായില്ല. അങ്ങനെ ഹീറോ നേരെ ഒരു റൂമിൽ വേറൊരു റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് നിന്റെ മുറിയായിരിക്കും, നിനക്ക് ഇഷ്ടമുള്ള എന്ത് മാറ്റമാണെങ്കിലും ഈ ഒരു മുറിയിൽ നിനക്ക് വരുത്താം, കാരണം ആ ഒരു കരാർ ഒപ്പിട്ടിട്ട് ഇവിടെ നിൽക്കുന്ന ദിവസത്തോളം അത്രയും കാലം നിനക്ക് കഴിയാനുള്ള ഒരു മുറിയായിരിക്കും എന്നും ഹീറോയിനോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് ഉറങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയില്ല, ഞാൻ ആരോടും ഉറങ്ങാറില്ല, ഞാൻ താഴെയായിരിക്കും, നിങ്ങൾ ഈ റൂമിലായിരിക്കും എന്ന് പറയും. അപ്പോൾ ഹീറോ ഏത് രീതിയിലാണ് നമ്മുടെ ഹീറോയിനെ കാണുന്നത് എന്ന് നമുക്ക് എന്തായാലും മനസ്സിലാകാം, എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. അപ്പോഴാണ് ഹീറോയിനും ഇതെല്ലാം മനസ്സിലാകുന്നത്. സത്യത്തിൽ ഹീറോയ്ക്ക് വേറെ കാമുകമാരോ അല്ലെങ്കിൽ വേറെ ഗേൾ ഫ്രണ്ട്സോ അങ്ങനെ ആരുമില്ല, ആകെ എല്ലാവരോടും ബന്ധപ്പെടുന്നത് ഈ ഒരു രീതിയിൽ മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം എന്ത്
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയത്തുമില്ല. അങ്ങനെ ഇവർ രണ്ടു കൂടി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നിനക്ക് ഞാനൊരു കോൺട്രാക്ട് ഒപ്പിടാനുള്ളൊരു പേപ്പർ തരും, അതിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിനക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അതിൽ ഒപ്പിട്ടിട്ട് ഇതിനായിട്ട് സമ്മതിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്നും നമ്മുടെ ഹീറോ അങ്ങനെ പറയും. എന്നിട്ട് ഹീറോ പറയും, നീ ഇതുവരെയും ആരോടും ഇങ്ങനെ ബന്ധത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും ഇല്ല എന്ന് പറയും. അപ്പോൾ ഹീറോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹീറോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഹീറോയിൻ വെർജിൻ ആണെന്ന് ഹീറോ ഇപ്പോൾ മനസ്സിലാക്കും. പിന്നെ അതിനുശേഷം ഇവർ തമ്മിലുള്ള റൊമാൻസ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് എത്ര സ്ത്രീകൾ വരെ ഇവിടെ നിന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും 15 സ്ത്രീകളോളം ഇവിടെ നിന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോജിക്ക് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. ഹീറോയും പറയും അതെ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് പുറത്തു പോകാൻ, ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇവരുടെ നടക്കാൻ പോകാന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഹീറോയിനെ വിളിച്ചിട്ട് ഇവരുടെ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും നിങ്ങളിത് എങ്ങനെയാ തുടങ്ങിയെന്ന്, ഇതിനെക്കുറിച്ചുള്ള എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ഹീറോയുടെ വീട്ടിൽ തന്നെ ഒരു ബന്ധുവായിട്ടുള്ള സ്ത്രീ അവർ ഹീറോയുടെ ചെറിയ നാൾ മുതൽ അവരിൽ നിന്നുള്ള മോശമായിട്ടുള്ള രീതിയിൽ നിന്നാണ് ഹീറോ ഇതെല്ലാം പഠിച്ചതെന്ന് ഹീറോ ഇങ്ങനെ പറയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയും നീ ആ ഒരു കരാറിൽ അത് വായിച്ചിട്ട് നീ ഒപ്പുവെക്കണം എന്ന് ഹീറോയിനോട് പറയുമ്പോൾ ഹീറോ പറയും ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയും പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഞാൻ അവരാരെ ഇത്രയും കൂടുതലായിട്ട് ഒരു പരിഗണന കൊടുത്തിട്ടില്ല, നിന്നെ മാത്രമാണ് ഞാൻ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കൊണ്ടുപോയത്, ഇതുപോലെ എൻ്റെ കൂടെ കൊണ്ടുവരുന്നതെല്ലാം നിന്നെ മാത്രമാണെന്ന് ഹീറോയിനോട് ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ആ ഒരു കരാറൊക്കെ വായിച്ച് നീ എനിക്കൊരു നല്ല മറുപടി തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഹീറോയിനെ അവിടെ ഇറക്കിയിടും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ വീടിൻ്റെ അകത്തോട് കയറി ചെല്ലുമ്പോൾ ഹീറോയിനും ഇട്ടൊരു പുതിയ ലാപ്ടോപ്പ് തന്നെ ഹീറോ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു കരാർ ഇങ്ങനെ വായിച്ചു പോകണം. അപ്പോൾ ആ കരാറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കരാറിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങൾക്ക് ഇത് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കരാറിൽ ഒപ്പിടുന്ന വ്യക്തി അമിതമായിട്ട് മദ്യപിക്കുകയോ പുക വലിക്കുകയോ അല്ലെങ്കിൽ വിദേശ മരുന്നുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുകയോ ചെയ്യരുത്. അതേപോലെ തന്നെ എൻ്റെ സമ്മതമില്ലാതെ മറ്റൊരാളുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അനുവാദമില്ല. ഓരോ വട്ടവും ഈ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു നല്ല ഡോക്ടറിനെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ ദിവസവും നല്ല ഭക്ഷണം കഴിക്കും. നിങ്ങളുടെ ആരോഗ്യം എന്നും നല്ല രീതിയിൽ തന്നെ നിലനിർത്തണം. അതേപോലെ തന്നെ ഞാൻ നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും നിങ്ങൾ അനുസരിക്കുമെന്ന് പൂർണ്ണ സമ്മതത്തോടുകൂടിയും ഒരു മടിയും കൂടാതെ തന്നെ ഇതെല്ലാം ചെയ്യാനും പ്രാപ്തിയായിരിക്കണമെന്നും അതേപോലെ തന്നെ തിരിച്ച് നിനക്ക് എന്നെ സ്പർശിക്കാനായിട്ടുള്ള അനുവാദമില്ല. അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും നിന്റെ താല്പര്യം അനുസരിച്ച് മാത്രമായിരിക്കും ഇതെല്ലാം ചെയ്യുന്നതെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്സിൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ടുപേരുടെ പൂർണ്ണ സമ്മതം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കരാറ് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. കാരണം വെച്ചാൽ തിരിച്ച് ഹീറോയിന് ഹീറോയെ സ്പർശിക്കാൻ കഴിയില്ല എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രം. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതേസമയം ഹീറോ പറയുന്ന ഈ രീതിയിലുള്ള ആ ഒരു അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്ന് ഹീറോയിന് മനസ്സിലാക്കും. പക്ഷേ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയെ അത്ര ഇഷ്ടമായതുകൊണ്ട് മാത്രം ഹീറോയിൻ ഇതിനെല്ലാം സമ്മതിക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പലതവണ ഇതേപോലെ റൊമാൻസിൽ ഏർപ്പെടും. അപ്പോഴെല്ലാം ഹീറോ ഹീറോയ്ക്ക് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു പ്രാധാന്യമില്ല. ഹീറോയിൻ ഒരു ഹീറോയ്ക്ക് മുമ്പിൽ ഹീറോയിൻ വെറും ഒരു ടോയ് പോലെ മാത്രമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഹീറോയിൻ ഈ കരാറെല്ലാം വായിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഇതെന്താ സംഭവം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഹീറോയിൻ ഒരുപാട് കാര്യങ്ങൾ ഡേഞ്ചർ ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഈ ഒരു കരാറിൽ കുറേയൊക്കെ മാറ്റം വരുത്തണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി അതിനുശേഷം ഈ ഒരു കരാർ ഒപ്പിട്ടിട്ട് റിയൽ ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഒരിക്കലും നമ്മുടെ ഹീറോയിനെ ഒരു കാമുകിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടല്ല കാണുന്നത്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു റിയൽ സ്നേഹമായതുകൊണ്ടും ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഹീറോയിൻ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാത്തത് കൊണ്ടാണ് ഹീറോയിൻ ഇപ്പം അങ്ങനെ നിൽക്കുന്നത്. അന്വേഷിച്ച് നമ്മുടെ ഹീറോയിൻ്റെ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഈ ബിരുദമെല്ലാം നേടി അതേസമയം അതിൻ്റെ ഒരു എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഇതിനായിട്ട് നമ്മുടെ ഹീറോ ആ ഒരു കോളേജിൽ വരും. അവിടെ വെച്ച് നമ്മുടെ ഹീറോ ആ ഒരു കരാറിൽ അപ്പോഴും ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിക്കണേ അവിടെ വെച്ച് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ അപ്പോഴും ഹീറോയെ കളിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എനിക്ക് ആലോചിക്കേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഹീറോയിന് ഈ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഒരു പുതിയ കാറിൻ്റെ ചാവി എടുത്തിങ്ങനെ നീട്ടും. എന്നിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ കാണിച്ചിട്ട് സംഭവം എന്ന് വെച്ചാൽ ഹീറോ ഒരു പുതിയ കാറ് വാങ്ങി കൊടുത്തേക്കാണ്. അപ്പോൾ ഹീറോയിൻ പറയും ഇല്ല എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ പഴയ കാർ തന്നെ മതി എന്ന് പറഞ്ഞ് പഴയ കാർ ഇങ്ങനെ നോക്കുമ്പോൾ ആ കാർ അവിടെ കാണാനില്ല. അപ്പോൾ സത്യത്തിൽ ആ ഒരു കാർ എപ്പോഴോ വിറ്റ് കഴിഞ്ഞു. എന്നിട്ട് ഒരു പുതിയൊരു കാർ നമ്മുടെ ഹീറോയിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹീറോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹീറോയിനോടുള്ള ആ ഒരു റിയൽ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഹീറോയിനെ ഹീറോയ്ക്ക് ആവശ്യമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഹീറോയിനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ ഹീറോയിൻ്റെ അമ്മ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയെ കുറിച്ചുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ്റെ അമ്മ ഇങ്ങനെ ഹീറോയിനോട് ചോദിക്കും അവൻ എങ്ങനെ നല്ല പയ്യനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരും. കാരണം എന്ന് വെച്ചാൽ ഹീറോയിൻ അങ്ങോട്ട് ആ ഒരു രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഹീറോയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് എങ്ങനെയാണെന്ന് ഹീറോയിന് മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഹീറോയിൻ ഇങ്ങനെ
ഹീറോയിന്റെ അമ്മയുടെ ഹീറോയിൻ നല്ല രീതിയിൽ അവിടെ വെച്ച് വിഷമിക്കുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് സീനുകളിലും മൊത്തം റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഈ ഒരു കരാറിൽ ഒപ്പിട്ടതായിട്ട് നമ്മുടെ ഹീറോയോട് പറഞ്ഞതിനു ശേഷം ആ ഒരു പ്ലെയർ റൂമിലോട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ടുപോയതിന് ശേഷം അവിടെ വെച്ച് ആ ഒരു രീതിയിൽ തന്നെ ഇവർ റൊമാൻസിൽ ഏർപ്പെടും. അപ്പോൾ അത് തിരിവേദനിപ്പിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഹീറോയിനോട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹീറോയുടെ വീട്ടിൽ ഹീറോയുടെ അമ്മ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡിന്നർ കഴിക്കാനായിട്ട് ഹീറോയുടെ വീട്ടിൽ വരും. അതേസമയം ഹീറോയുടെ അമ്മ ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്ക് ഈ ഹീറോയിൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയെ കാണാനായിട്ട് എൻ്റെ നാട്ടിലോട്ടൊരു ഉടനെ തന്നെ ഞാൻ പോകുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോ പെട്ടെന്ന് ഹീറോയുടെ ഒരു ഇതങ്ങ് മാറും. കാരണം വെച്ചാൽ ഹീറോയുടെ ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവർ വെളിയിൽ വന്നിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിനെ ഹീറോയിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയും പറയും, വേണ്ട വേണ്ട എന്നെ കണ്ട് ഇത് കഴിയില്ല എന്ന് പറയും. നിനക്ക് എന്താ വേണ്ടതെന്ന് ഹീറോയിൻ എങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, നിനക്കറിയാലോ എനിക്ക് നിന്നെയാണ് വേണ്ടതെന്ന് നമ്മുടെ ഹീറോ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നീ ഒരേ ബെഡിൽ എന്നോടൊപ്പം കിടക്കാത്തത്, എന്നോടൊപ്പം ഉറങ്ങാത്തത് എന്നിങ്ങനെ നമ്മുടെ ഹീറോയിൻ ചോദിക്കും. അതേപോലെ തന്നെ ഞാൻ നിന്നെ തൊടുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മറന്നത്, അതേപോലെ തന്നെ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ എന്നെ റിയലായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിബന്ധനയുടെയൊക്കെ ആവശ്യങ്ങൾ ഈ ഒരു കരാറും നിബന്ധനകളുടെയൊക്കെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് എല്ലാം ഇങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ആ ഒരു കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, നീ എപ്പോഴും എന്തിനാണ് ഈ കരാറിനെ കുറിച്ച് മാത്രം പറയുന്നത്, അപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടമല്ലേ സത്യത്തിൽ എന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയില്ല, അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്തിനാണ് നീ എന്നെ മാറ്റാൻ ശ്രമിക്കുന്നതെന്നും ഹീറോയിൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ അപ്പോഴും വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ഹീറോ അപ്പോഴും പറയുന്നത് ആ ഒരു കരാറിൻ്റെ കാര്യം മാത്രമാണ്. എന്നിട്ട് ഹീറോയിൻ ഹീറോയെ വീണ്ടും ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഹീറോയെ ടച്ച് ചെയ്ത് കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും നമ്മുടെ ഹീറോ അപ്പോഴും സമ്മതിക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഹീറോയിൻ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹീറോ അടുത്ത് വന്നിരുന്നു, ആ കട്ടിലിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഹീറോ പറയുകയാണ്, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അതിനുശേഷമുള്ള എൻ്റെ കുട്ടിക്കാലത്തെ ഓരോ അനുഭവങ്ങളും ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെയും ഞാൻ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ അവളെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഹീറോയിൻ ഇതൊന്നും കേൾക്കുന്നില്ല. ഹീറോയിൻ നല്ല ഉറക്കമാണ്. എൻ്റെ ഹീറോയിനെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഹീറോ ചോദിക്കും, നീ നിന്റെ അമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ടോ, ഉറപ്പാണോന്ന് ചോദിക്കും. അതേസമയം നമ്മുടെ ഹീറോയിൻ, അതെ ഞാൻ ഉറപ്പായിട്ടും പോകുന്നുണ്ടെന്ന് പറയും. സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയോട് സ്നേഹമാണോ അതോ വേറെ എന്തെങ്കിലുമാണോ ഒന്നും വ്യക്തമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് ഹീറോയിൻ്റെ അമ്മയായിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ രാത്രി കിടക്കുമ്പോൾ ഹീറോയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ച അവസരം ഹീറോ ഹീറോയിനെ വിളിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ എടുക്കത്തില്ല, ഹീറോയിൻ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ അമ്മയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഹീറോയിനും ഹീറോയിൻ്റെ അമ്മയും കൂടി അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനൊരു മെസ്സേജ് വരുന്നു. മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ ഹീറോയിൻ അന്തപ്പെട്ട് ഹീറോയിൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടും. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സംഭവം ഹീറോ അവിടെ വന്നു. ഹീറോ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകും. എന്നിട്ട് അപ്പോഴും നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഒരു കരാറിനെ കുറിച്ച് തന്നെ സംസാരിക്കാതെ ഇങ്ങനെ ഹീറോയിനോട് സംസാരിക്കുമ്പോൾ ഹീറോയിൻ അതിൽ നിന്നും വേറെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് നിനക്കൊരു സർപ്രൈസ് തരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഇവർ ചെല്ലുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ വിമാനത്തിൻ്റെ അടുത്താണ്. രണ്ടു പേർക്ക് മാത്രമേ ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വിമാനം. ആ ഒരു ചെറിയ വിമാനം മറ്റൊരു വിമാനത്തിൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് ആകാശത്തോടെ പറന്നിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഹൈറ്റിൽ എത്തുമ്പോഴത്തേക്കും മുന്നേ പോകുന്ന ആ ഒരു ചെറിയ പ്ലെയിനിൽ നിന്നുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ട് ഈ പുറകിലുള്ള ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ആ ഒരു ചെറിയ വിമാനം പോലെയുള്ള അത് ഇങ്ങനെ ആകാശത്തോടെ പറക്കണം. അങ്ങനെ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ഇത് ഒരുപാട് നേരം നമ്മുടെ ഹീറോയിന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് അതാണ്. ഇവർ ഒരുപാട് നേരം ഇങ്ങനെ ആകാശത്ത് പറന്ന് അതിനുശേഷം നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു അത്യാവശ്യമായിട്ട് ഹീറോ നേരെ തിരിച്ച് പോകുന്നു. അതിനുശേഷം ഹീറോയിനും ഹീറോയിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് തിരിച്ച് ഹീറോയുടെ അടുത്ത് തന്നെ വരുന്നു. എന്നിട്ട് ഈ ഒരു കരാറിൽ ഒപ്പിട്ടതായിട്ട് എനിക്ക് സമ്മതമാണെന്നും ഹീറോയോട് ഇങ്ങനെ പറയും. അതിനുശേഷം വീണ്ടും ഇവർ തമ്മിലുള്ള ആ ഒരു റൊമാൻസ് സീനുകളെല്ലാം കാണിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഹീറോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും വന്നിട്ട് പറയും, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേ ഈ ഹീറോ അടുത്തേക്ക് വരാനായിട്ട് സമ്മതിക്കത്തില്ല. നീ എന്താ എന്നെ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കും. അപ്പോഴും നമ്മുടെ ഹീറോ ഒന്നും മിണ്ടുന്നില്ല. ഹീറോ എന്തോ ഇല്ല ആവശ്യം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നത് പോലത്തുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മുടെ ഹീറോയും ദേഷ്യപ്പെടും. ഞാൻ ആ കരാറിൽ ഒപ്പിടാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, കരാറൊന്നും എനിക്കൊരു വിഷയമല്ല. അപ്പോഴും ഹീറോയിൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് പിന്നെ ഞാൻ ആ കരാറുകളൊക്കെ ഞാൻ ലംഘിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ ആ ഒരു കരാർ അനുസരിച്ച് ഞാൻ നിന്നെ നീ എൻ്റെ ഈ ഒരു സ്വഭാവ രീതി മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ എനിക്ക് മറ്റൊരു രീതി കൂടി ഉണ്ട്, അത് നിനക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് ഹീറോയിനോട് ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോയിൻ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഹീറോയിൻ പറയും, എനിക്ക് പിന്നെ നീ അത് കാണിച്ചേ പറ്റൂ, എനിക്ക് എന്തായാലും അത് എന്താണെന്ന് അറിയണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോ ഹീറോയിനെ ആ ഒരു കരാറിൻ്റെ രീതിയിൽ ഹീറോ വെച്ചിരിക്കുന്ന ആ ഒരു കരാറിൻ്റെ രീതിയിൽ ഹീറോയിനെ ഇങ്ങനെ ശിക്ഷിക്കാൻ പോകണം. അതിനുശേഷം ഹീറോയിനെ ഇങ്ങനെ ആ ടേബിളിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കിടത്തിയിട്ട് ഹീറോയിൻ്റെ പുറകിലായിട്ട് ഒരു ബെൽറ്റ് കൊണ്ട് 6 തവണ ഇങ്ങനെ അടിക്കും നല്ല രീതിയിൽ. എന്നിട്ട് ഓരോ തവണയും അടിക്കുമ്പോഴും ഹീറോയിനോട് അത് കൗണ്ട് ചെയ്യാനും പറയും. അങ്ങനെ ഹീറോ
ഹീറോയിൻ ഇതെല്ലാം സഹിച്ച് ആ ആറ് വട്ടവും അടി വാങ്ങിയതിനു ശേഷം ഹീറോ ഇങ്ങനെ ഹീറോയിനെ തൊടാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയും, നീ ഒരിക്കലും എൻ്റെ അടുത്ത് വരരുത്, നിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിരുന്നു, നിനക്കെപ്പോഴും നിന്റെ സന്തോഷമാണ് വരരുത് എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആ റൂമിലോട്ട് പോകും. അപ്പം നമ്മുടെ ഹീറോ റൂമിൽ വന്ന് ഹീറോയിനോട് സംസാരിക്കാൻ വരുമ്പോഴും ഹീറോയിൻ ഹീറോയെ സംസാരിക്കാനായിട്ട് അനുവദിക്കത്തില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ വാങ്ങിക്കൊടുത്ത ഒരു കാറിൻ്റെ കീയും അതേപോലെ തന്നെ ആ ഒരു കരാർ സൈൻ ചെയ്ത ആ ഒരു പേപ്പറും അവിടെ വെച്ചിട്ട് ഹീറോയിൻ പറയും, എനിക്ക് എൻ്റെ കാർ തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും അത് വേറെ ആൾക്ക് വിറ്റെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും പിന്നെ ആ ഒരു അപ്പോൾ ആ കാർ വിറ്റ പൈസ എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ ഹീറോ പറയും അതെങ്കിൽ പിന്നെ ഞാൻ അക്കൗണ്ടിലേക്ക് അത് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അധികം ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അതേസമയം നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഹീറോയിൻ പോകുന്നുണ്ട്, ഓടി ഹീറോയിൻ അടുത്തോട്ട് വരികയാണ് വീണ്ടും ഹീറോയിനെ സമാധാനിപ്പിക്കാനായിട്ട്. പക്ഷേ ഇത്തവണ ഹീറോയിൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും പിരിഞ്ഞു. ഇവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് വഴിക്കാണ്. ഇനി ഇവർ വീണ്ടും ഇതുപോലെ തന്നെ പഴയതുപോലെ ഒന്നിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ, ഇത് ഫസ്റ്റ് മൂവി. ഇനി രണ്ടാമത്തെ 50 Shades of Dark എന്ന് പറഞ്ഞിട്ട് 50 Shades of Freedom എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാകാം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്, അതെന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്താൽ നന്നായിരിക്കും. ഒന്ന്, നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയും ഈ ഒരു സ്റ്റോറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു മൂവി ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഭയങ്കര ബോറായിപ്പോയി, പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതുപോലെ അത്ര വലിയ ഇതൊന്നും ഇല്ല പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏതിനാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. ബൈ.